ആലുവയിൽ ദേശീയപാതയിൽ കെ എസ് ആർ ടി സി ബസ്സിൽ തീ പടർന്നു. അങ്കമാലിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന സ്വിഫ്റ്റ് ബസ്സിലാണ് തീ പടർന്നത്. വിശദാംശങ്ങളുമായി പി ആർ വന്ദന ചേരുന്നുണ്ട്. വന്ദന, എന്താണ് വിവരങ്ങൾ? സുരേഷ്, ഇപ്പൊ സുരേഷ് പറഞ്ഞ മാതിരി അങ്കമാലിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന സ്വിഫ്റ്റ് ബോണസിന്റെ ബോണറ്റിൽ നിന്നാണ് ആദ്യം പുക വന്നത്. പിന്നീട് തീ കത്തുകയായിരുന്നു. ബസ് 38 യാത്രക്കാരുണ്ടായിരുന്നു. ബസിന്റെ ബോണറ്റിൽ നിന്ന് പുക ഉയരുന്നതായി കണ്ടപ്പോൾ തന്നെ ഡ്രൈവർ ബസ് ഓരത്തേക്ക് മാറ്റി നിർത്തുകയും യാത്രക്കാരോട് ഇറങ്ങാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആളപായമോ ആർക്കും പരിക്കോ ഒന്നും ഉണ്ടായിട്ടില്ല. ഫയർഫോഴ്സ് എത്തി പിന്നീട് ബസിന്റെ തീ കെടുത്തുകയാണ് ഉണ്ടായത്. യാത്രക്കാർക്ക് യാത്ര തുടരാനുള്ള പല നിർദ്ദേശങ്ങൾ നോക്കുമെന്നാണ് കെ എസ് ആർ ടി സി നമ്മളെ അറിയിച്ചിട്ടുള്ളത്. സുരേഷ്, ബസ്സിലെ 38 യാത്രക്കാരും സുരക്ഷിതരാണ്. പെട്ടെന്ന് തീ അണച്ചതിനാൽ അപകടമൊന്നും ഉണ്ടായില്ല. പെട്ടെന്ന് പുക കണ്ടപ്പോൾ തന്നെ ഡ്രൈവർ ഇത് കാണുകയും ശ്രദ്ധിച്ച് ബസ് ഓരത്തേക്ക് മാറ്റി നിർത്തി യാത്രക്കാരോട് ഇറങ്ങാൻ പറയുകയുമായിരുന്നു. അതുകൊണ്ട് ആർക്കും പരിക്കില്ല, ആളപായമില്ല, എല്ലാവരും സുരക്ഷിതരാണ്. ഇവർക്ക് യാത്രക്കുള്ള ബദൽ നിർദ്ദേശങ്ങൾ എന്താണെന്നും പരിശോധിക്കുമെന്നാണ് കെ എസ് ആർ ടി സി അറിയിച്ചിട്ടുള്ളത്. സുരേഷ്, എന്തായാലും അങ്കമാലിയിൽ നിന്ന് ദേശീയപാതയിൽ ഗതാഗത തടസ്സം ഉണ്ടായിട്ടില്ല. ഇല്ല, ഇത് ആ ഡ്രൈവറുടെ മനസാന്നിധ്യം കൊണ്ടുള്ള ഇടപെടൽ കൊണ്ടാണ് വലിയ കുഴപ്പങ്ങളില്ലാതെ പരിഹരിക്കാനായത്. ഓരത്തേക്ക് മാറ്റി നിർത്തുകയായിരുന്നു. അവിടെ വലിയ ഗതാഗത കുരുക്കോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ശരി, വാഹനത്തിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. എന്തായാലും ഒരു പുക ഉയർന്നപ്പോൾ തന്നെ ഡ്രൈവറുടെ മനസാന്നിധ്യം കൊണ്ട് പെട്ടെന്ന് വണ്ടി നിർത്തുകയും യാത്രക്കാരെ ഇറക്കുകയും ഫയർഫോഴ്സിനെ വിളിച്ചറിയിക്കുകയും അവരെത്തി അത് തടയുകയും അല്ലെങ്കിൽ അണയ്ക്കുകയും ചെയ്തു. അതുകൊണ്ട് തീ ആളി പടർന്നില്ല എന്നതാണ് ആശ്വാസകരമായ കാര്യം.